നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. അവർ ചെയ്യുന്നത് വളരെ വലിയ കാര്യമാണ്. അവരുടെ ലീഗിനെ വൺ ഓഫ് ദി ബെസ്റ്റ് ലീഗാക്കി മാറ്റാനുള്ള ശ്രമം അവർ നടത്തുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോയെ അവർക്ക് ലഭിച്ചതോടുകൂടി ഒരുപാട് താരങ്ങളെ അവർക്ക് അട്രാക്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. സൗദി അറേബ്യൻ പ്രോ ലീഗിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് നാപ്പോളിയുടെ സൂപ്പർ താരം വിക്ടർ ഒസിംഹനാണ്. ഒസിംഹൻ പറയുന്ന വാക്കുകളിലേക്കൊന്ന് പോവുകയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഇപ്പോൾ ESPN റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരവരുടെ ലീഗ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അത് നല്ല കാര്യമാണ്. റൊണാൾഡോയെ ലഭിച്ചപ്പോൾ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ്, എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളായിട്ടുള്ള റൊണാൾഡോയെ അവർക്ക് ലഭിച്ചതോടുകൂടി ഒരുപാട് താരങ്ങളെ അവർക്ക് പിന്നീട് അട്രാക്റ്റ് ചെയ്യാൻ പറ്റി. റൊണാൾഡോയുടെ ആ ഒരു ഇൻഫ്ലുവൻസ് പല താരങ്ങളെയും പല ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെയും സൗദിയിലേക്ക് എത്തിക്കാൻ സഹായകരമായിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് വളരെ മികച്ച ഒന്നായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവരുടെ ലീഗിനെ വൺ ഓഫ് ദി ബെസ്റ്റായി ബിൽഡ് ചെയ്യാനാണ് അവരിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഫോർ മീ ദേ ആർ ഡൂയിങ് സംതിങ് അമേസിംഗ് എന്നാണ് ഇപ്പോൾ വിക്ടർ ഒസിംഹൻ പറയുന്നത്. ഒസിംഹൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അധികം വൈകാതെ സൗദി അറേബ്യയിലേക്ക് ചേക്കേറാനുള്ള സാധ്യതയുണ്ടോ എന്ന് പലരും സംശയിച്ചേക്കും. എന്നാൽ അക്കാര്യത്തിൽ അദ്ദേഹം തൻ്റെ നിലപാട് ഓൾറെഡി വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഞാനിപ്പോൾ നാപ്പോളിയിൽ ഹാപ്പിയാണ്. പിന്നെ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സ്ഥിതിയിലാണ് ഞാനുള്ളതെങ്കിൽ ഞാൻ MLS-ലേക്കായിരിക്കും പോവുക, അല്ലാതെ സൗദി അറേബ്യൻ പ്രോ ലീഗിലേക്കായിരിക്കില്ല. ഇഫ് ഐ ഹാഡ് ദി സെയിം കണ്ടീഷൻസ് ഐ വുഡ് ഗോ ടു MLS എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും സൗദി അറേബ്യൻ ഫുട്ബോളിൽ ക്രിസ്ത്യാനോയുടെ വരവോടുകൂടി ഉണ്ടായ മാറ്റം അദ്ദേഹം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു, അത് അദ്ദേഹം അംഗീകരിക്കുന്നു. എങ്കിലും അദ്ദേഹത്തിൻ്റെ താല്പര്യം സൗദിയിലേക്ക് പോകാനല്ല എന്നതുകൂടി കൂട്ടിച്ചേർക്കപ്പെടുന്നുണ്ട്. ഒരു ഭാഗത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹം സൗദി അറേബ്യൻ പ്രോ ലീഗിനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. മറുഭാഗത്ത് MLS-ൽ ലിയോ മെസ്സി കളിക്കുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ടും കുറേ താരങ്ങളെ അങ്ങോട്ടേക്കും അട്രാക്റ്റ് ചെയ്യാനുള്ള കാരണമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇപ്പോൾ ലീഗുകളുടെ വളർച്ചയുടെ ഒരു കണക്കെടുക്കുമ്പോൾ സൗദി അറേബ്യൻ പ്രോ ലീഗിനൊപ്പം ഇനി MLS-നെ ഓടിയെത്താൻ കഴിയുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. ഓടി അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് കൊണ്ടുവരാം.